നിങ്ങളുടെ മോള് എന്ത് ഭാവിച്ച ഇറങ്ങിയിരിക്കുന്നേ? എത്ര കൊണ്ടാലും കൊടുത്താലും അവള് പഠിക്കില്ല. മാഡം എന്താ, സ്വന്തം മോളെ നിലയ്ക്ക് നിർത്താൻ അറിയാത്ത നിങ്ങളൊരു അച്ഛനാണോ? അരുന്ധതി, വാവിട്ട് വളർത്തുവാനും പറയരുത്. മാഡം എന്തായാലും വീട്ടിലോട്ട് കയറി സംസാരിക്കാം. ഇനിയിപ്പോ എനിക്ക് അകത്തോട്ട് എഴുന്നള്ളേണ്ട കാര്യമില്ല. ഇത് കാണ്. സത്യസന്ധയും നിഷ്കളങ്കയുമായി നിങ്ങളുടെ പുന്നാര മോള് കോടീശ്വര പുത്രനുമായി വഴിയിൽ നിന്ന് ശൃംഗരിക്കുന്നത് കണ്ടോ? ഒരു ഭാഗത്ത് കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു, മറുഭാഗത്ത് വേറൊരുത്തനുമായിട്ട് കറക്കം. ഇതാണോ നിങ്ങളുടെ തറവാട്ടു പാരമ്പര്യം? മാഡം നിർത്ത്, എന്റെ മോള് വഴിതെറ്റി നടക്കത്തില്ല. അങ്ങനെയാ ഞങ്ങൾ അവളെ വളർത്തിയിരിക്കുന്നേ. വളർത്തുകൊണ്ടൊന്നും എന്നോട് പറയണ്ട, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവര് തമ്മിൽ ബന്ധമുണ്ട്, ഇതിനു മുൻപ് തുടങ്ങിയതാ. വെറുതെ കിന്നാരം മാത്രമല്ല, വില കൂടിയ എന്തോ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് മോൾക്ക്. നോക്ക്, ആ കിട് വിവാഹ നിശ്ചയം വലിയൊരു ആഘോഷമായിട്ട് തന്നെ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതെ ഏട്ടാ, ഞാൻ അമ്മയോടും അച്ഛനോടും ഈ കാര്യം പറഞ്ഞതാ. പക്ഷേ അതിനിടയ്ക്കല്ലേ ദോഷം വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഒരാഘോഷം വേണ്ടെന്ന് വെച്ചത്. എന്തൊരു ഡിമാൻഡ്! ഇതൊരു പറയേ, ആവശ്യം നേരത്തെ ഒരുത്തനെ നിർത്തൂല. അല്ല, ഇന്നതൊരു ബസ് അറിയാൻ പാടില്ല. ആവശ്യ സമയത്ത് ബസ്സുമില്ല, ഒറ്റ ഓട്ടോക്കാരനെ നിർത്തത്തുമില്ല. ഓ, നക്ഷത്ര നിലയത്തിൽ ചെല്ലാൻ താമസിച്ച ആ ജഗന്നാഥ് സാറിന്റെ വായിന്ന് തോനെ വഴക്കും കേക്കണം. ഓ, ഒരു ഓട്ടോയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു എന്റെ അറ്റലമ്മച്ചി. അഖിയുടെ കല്യാണം ഒരു മാസമെങ്കിലും തകർത്ത് ആഘോഷിക്കണമെന്ന് കരുതിയത്. ആ, ഇതിപ്പൊ നിശ്ചയം കൂടെ കഴിഞ്ഞ കഷ്ടിച്ച ഒരാഴ്ച. അതെ, ഏട്ടനാ ബസ് സ്റ്റോപ്പിന്റെ സൈഡിലേക്ക് നോക്കി, അവിടെ നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടോ? അതാരെ ഏട്ടാ? ഒന്ന് ശരിക്കും നോക്കേട്ടാ, അത് നമ്മുടെ നക്ഷത്രയുടെ മമ്മിയെ പോലെയല്ലേ? നക്ഷത്രയുടെ മമ്മിയോ? ആ, എന്തൊരു ചൂടായത്, സഹിക്കാൻ പറ്റണില്ലല്ലേ. നക്ഷത്രയുടെ മമ്മിക്ക് ഈ വഴിയിൽ ഒന്ന് വേർത്ത് കുളിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. ഏട്ടൻ ഇറങ്ങി, ഇറങ്ങേട്ടാ. എന്റെ ദൈവമേ, ഇത് ആഖിൽ സാറിന്റെ ചേട്ടന്മാരല്ലേ? അയ്യോ, അവരെന്നെ ഈ വേഷത്തിൽ ഇവിടെ വെച്ച് കണ്ട എല്ലാ കള്ളക്കളിയും പൊളിയും. അയ്യോ, അഖിലിന്റേത് നല്ല ലക്ഷണയുക്തമായ ജാതകമാ. ലക്ഷണോ ഇല്ലെങ്കിലും ഈ ജാതകക്കാരൻ ശ്യാമയെ വിവാഹം കഴിക്കും. ശ്യാമയുടെ നക്ഷത്രം രോഹിണിയാ, അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ജാതകമാ ഇത്. അത് നമ്മള് പറഞ്ഞ പോരല്ലോ. വാസുദേവൻ ആരെ കൊണ്ടാണോ ജാതകപ്പുറത്ത് നോക്കുന്നത് ആ ജ്യോത്സ്യം പറയണ്ടേ? ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലറചില്ലറ കളവുകളൊക്കെ പറയുമെങ്കിലും ക്ഷേത്രാചാര ചടങ്ങുകളും മന്ത്രങ്ങളും ജ്യോതിഷവും നന്നായി പഠിച്ചിട്ടുള്ള ഒരാള് തന്നെയാ ഞാൻ. അത് അറിയാവുന്ന കൊണ്ടാണല്ലോ ഞങ്ങൾ ഈ കൂടെ നിർത്തിയിരിക്കുന്നേ. ഇനിയിപ്പോ ജാതകം വാസുദേവനെ ഏൽപ്പിക്കണ്ടേ? ഏൽപ്പിക്കണം, അത് മാത്രം പോരാ, ഇനിയിപ്പോ കല്യാണ ചെലവുകളൊക്കെ ആരംഭിക്കല്ലേ. അവർക്ക് സഹായവുമായിട്ട് മറ്റാരെങ്കിലും എത്തുന്നതിന് മുൻപ് നമുക്ക് എത്തണം. അപ്പോ ഞാനങ്ങോട്ട്.
ശരി. ജാതകം വാങ്ങിയപ്പോ അഖിലിന്റെ വീട്ടുകാർക്കാർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ജാതക പ്രശ്നം നോക്കി പരിഹാരം ചെയ്യാന്നാ പറഞ്ഞേ. പ്രത്യേകിച്ച് കുറച്ച് ഭക്തി കൂടിയ കുടുംബ, ചെറിയ കാര്യങ്ങൾ പോലും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കണ്ണിലൂടെ വസുന്ധരാമൻ നോക്കിക്കാണും. അത് ഞങ്ങൾക്കാണ് ഉപകാരപ്പെടുന്നത്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, എന്തിനു പറയാനാ സാറേ, എനിക്ക് അബദ്ധം പറ്റി. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അകത്തേക്ക് വാ. സാറേ, അത് പിന്നെ സാറേ, ഞാൻ വീട് വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാ. തിരിച്ച് നക്ഷത്ര നിലയത്തിലേക്ക് വരെ ആട്ടം നോക്കി നിക്കുമ്പഴാ. നിങ്ങൾ എന്തിനാ ബസ്സിനൊക്കെ പോയത്? പറഞ്ഞ കാർ അയക്കില്ലായിരുന്നോ? അത് പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി. അതിപ്പോ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായി. ഞാൻ ബസ് സ്റ്റാപ്പിൽ നിക്കണതേ, അതുവഴി കാറിൽ വന്ന ആനന്ദ നിലയത്തിലെ വസന്തരാമയുടെ രണ്ട് മക്കൾ കണ്ടു. ഏട്ടാ നോക്കി, ഏട്ടാ അവന്റെ നാണം നോക്കി. എന്താടാ പരിപാടി? ഞാൻ എന്റെ ഫിയാൻസിയുടെ കൂടെ ഡിന്നറിന് പോവാ. നീയോ? എന്താ, എനിക്ക് പോയിക്കൂടെ? നീ ഇത്രയും വളർന്നറിയാൻ ഏട്ടൻ വൈകി പോയടാ. അല്ല, എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? കളിയാക്കാതെ ഏട്ടാ, അമ്മയുടെ ചെല്ലക്കുട്ടി ഭാവി വധുവിനോടൊപ്പം സ്വാതന്ത്ര്യത്തോടെ ഒരു ഡിന്നറിന് പൊക്കോട്ടെ. നീ പോയിട്ട് വാ മോനെ, ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടായിരിക്കും. നക്ഷത്ര ഡിന്നറിന് ക്ഷണിച്ചപ്പോ ഞാൻ സമ്മതിച്ചേ ഉള്ളൂ. മനസ്സിലായി മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് ഉരുണ്ട് കളിക്കാതെ വേഗം പോവാൻ നോക്കും. കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. കല്യാണം കഴിഞ്ഞാ നല്ല പോസ്റ്റ് തരും. നക്ഷത്രയുടെ അടുത്ത് നിന്ന് നീ അളന്നു മുറിച്ച് സംസാരിച്ച് വെറുതെ സീൻ ബോറാക്കരുത്. നീ ഒരു റൊമാന്റിക് ഹീറോ ആണെന്ന് അവർക്ക് തോന്നണം. നന്നായി പെർഫോം ചെയ്യണം കേട്ടോ. അല്ല, ഇതാരാ അരുന്ധതി മേഡവും വിസ്മയും? ഇതെന്താ ഇവിടെ? ഒരു ചെറിയ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. അത് കൊള്ളാം. ഞാൻ മാത്രമല്ല, സംഗീതത്തെ സ്നേഹിക്കുന്ന അഖിലും ഇവിടെയുണ്ട്. ഹായ്. അതെ, നക്ഷത്രയുടെ വക ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാ. അവരവിടെ ഒത്തണ്ടേ? റെസ്റ്റോറന്റിലേ ജോളി അടിച്ചിരിക്കുക. മൈക്കിൾ ഒരു കാര്യം ചെയ്യണം, ഇന്നിവിടെ വിസ്മയയുടെ ഗാനമേള ഉണ്ടെന്ന് പറയണം. പിന്നെ അത് പിന്നെ ഞാൻ പറയാതിരിക്കോ? വിസ്മയയുടെ പാട്ടുണ്ടോ? അഖിൽ അവിടെ എത്തിയിരിക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് അവൻ ആ വോയിസിനോട്. നീ എന്ത് കണ്ടോണ്ട് നിക്ക? ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ഭക്ഷണം കഴിക്ക്. എന്തൊക്കെയാ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ? ഒന്നും പറയാനില്ലേ? നമ്മള് പറഞ്ഞല്ലോ, എന്നെ അഖിക്ക് മനസ്സിലായി, അഖിക്ക് എന്നെയും മനസ്സിലായി. പിന്നെ വാക്കുകളുടെ ആവശ്യമില്ലല്ലോ. നക്ഷത്ര എന്റെ ലൈഫ് പാർട്ണർ മാത്രമായിരിക്കില്ല, നല്ലൊരു ബിസിനസ് പാർട്ണർ കൂടി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ ലൈഫും കോടികളുടെ ആസ്തിയുള്ള ബിസിനസ്സും, അതേ ഞാനും ഇപ്പൊ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താ ആലോചിക്കുന്ന? ഏയ്, അഖിലിന്റെ പേരിലുള്ള സ്വത്തോ കുടുംബ പാരമ്പര്യമോ ഒന്നുമല്ല എനിക്കിഷ്ടായത്. ഈ ക്യാരക്ടർ ഒരുപാട് തവണ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാ ഇങ്ങനെ അഖിൽ സാറിന്റെ ഒപ്പം ഇരിക്കുന്നത്. അയ്യോ ഒന്നും വേണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശബ്ദത്തിന്റെ ഉടമയാ വിസ്മയ. ഒരു ഫാൻ ബോയുടെ മനസ്സോടെയാ ഞാൻ വിസ്മയുടെ മുന്നിലിരിക്കുന്നത്. ഇത് വിസ്മയല്ലേ? ഇവൻ നക്ഷത്രയുടെ കൂടെ ഡിന്നറിന് വന്നല്ലേ. ഓ, പക്ഷെ ഇത് വിസ്മയല്ലേ? നക്ഷത്രക്കാണ് വിസ്മയക്കാണ് ഇവൻ ഡിന്നർ കൊടുക്കുന്നത്. ഞാൻ അടിച്ച സാധനം മാറിപ്പോയോ? ഇല്ല, ഇത് വിസ്മയ തന്നെ. അപ്പൊ പിന്നെ നക്ഷത്ര എവിടെ പോയി? ഈ ചിരികളിൽ നക്ഷത്രം വന്നു കണ്ട അപകടമാവില്ല ദൈവമേ. അഖിലും ഇവളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നക്ഷത്രം സംശയിക്കും. ശരിയാവില്ല. അത്
വിസ്മയ ഇവിടെ ഇരിക്കുവായിരുന്നു. അയ്യോ, പ്രോഗ്രാം നടക്കുന്ന പ്രശസ്ത ഗായിക വിസ്മയ ഇവിടെ എത്തും, ഇവിടെ എത്തും, ഇവിടെ എത്തും അനൗൺസ് ചെയ്തോണ്ടിരിക്ക. അയ്യോ, പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി തുടങ്ങാൻ പോവാൻ തോന്നുന്നു. ആ അതെ, വിസ്മയ ഒന്ന് മോഹം കാണിച്ചിട്ട് വന്നാൽ അവർക്ക് സമാധാനം ആവൂലോ അല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പാട്ട് കേട്ടിട്ടേ പോവാ. തീർച്ചയായിട്ടും. വിസ്മയ അല്ലേ? ഞാൻ നക്ഷത്ര. അറിയാം, നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയും നമ്മളെ കാണേണ്ടവരാ. ഇനി കാണുമ്പോ ഞാൻ അഖിയുടെ വൈഫായിരിക്കും. ബെസ്റ്റ് വിഷസ്. നീ അഖിലിന്റെ വൈഫാകുന്നത് എനിക്കൊന്ന് കാണണം. എടാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോടൊപ്പം വന്ന് നീ വേറൊരു പെണ്ണുമായി സംസാരിച്ചിരിക്കുന്നു കണ്ടാൽ നക്ഷത്രക്ക് സംശയം തോന്നത്തില്ലേ? നക്ഷത്രം അത്രയ്ക്ക് നാരോ മൈൻഡുള്ള ആളൊന്നുമല്ല. അതൊക്കെ പറച്ചിലല്ലേ കാണത്തുള്ളൂ. എടാ, പെണ്ണിന്റെ മനസ്സ് പിടികിട്ടാൻ പാടാ. നക്ഷത്ര പോയ ആ ഗ്യാപ്പിൽ വേറെ ആരെങ്കിലും കേറി ഇരുന്നാലോ എന്ന് കരുതി ഞാൻ സീറ്റ് പിടിച്ചിട്ടതാ. കേറി ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. അപ്പൊ കാര്യങ്ങള് നടക്കട്ടെ, നടക്കട്ടെ. ഇതാണല്ലേ സ്വീറ്റ് സൈലൻസ്. സൈലന്റ് ലവ്. അടുക്കും തോറും വാക്കുകൾ കുറയും. ഏറ്റവും അടുത്തിരിക്കുമ്പോ ശബ്ദമേ ഇല്ലാതാകും. പ്രാവുകളുടെ കുറുകൾ പോലെ ചില മൂളലുകൾ മാത്രം. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഹലോ. നീ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് പോയി നിന്നു. ഞാൻ പവർ ഓഫ് ചെയ്താൽ അതുവഴി വരുന്ന അഖിലിനെ നീ രക്ഷിക്കണം. അല്ല, മെയിൻ സ്വിച്ച് എവിടെയാണെന്നറിയോ? അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ വേഗം ചെല്ല്. ഒറ്റയ്ക്കേയുള്ളൂ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കും. അഖിൽ വാഷ്റൂമിലേക്ക് പോവും. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ പവർ സപ്ലൈ ഓഫാക്കും. മമ്മി എന്താ സപ്ലൈ ഓഫാക്കാത്ത? അമ്മയ്ക്ക് തോന്നുന്നത് നിന്റെ മുഖം വാടിയാ. എനിക്കപ്പ അതറിയാൻ പറ്റൂ. മൈക്കിളെ, ഹോട്ടൽ വെച്ച് എന്തും സംഭവിച്ചോ? എന്ത് സംഭവം അമ്മേ? ഒന്നുമില്ല. സംഭവിച്ചമ്മേ, നീ എത്ര കണ്ണടച്ച് കാണിച്ചാലും ഞാൻ പറയും. എല്ലാം പറ്റി തുടങ്ങണു. ആ സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടമ്മേ, ഇല്ലെങ്കിൽ ഇരുട്ടത്ത് പേടിച്ച് അതിൽ ചെന്ന് ചാടിയാണ്.
നിനക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. അതിനു മുമ്പേ ഞാൻ രക്ഷിച്ചല്ലോ. അഖിൽ, ഇനി വിവാഹം കഴിയുന്നവരെ ഇതുപോലെ ഒരു പരിപാടിക്കും പോകണ്ട. ഇന്ന് പൊളിഞ്ഞു പോയ ഡിന്നർ പാർട്ടിക്ക് പോരാ, നാളത്തേനെ ആ പറ്റൂ. ഒന്നും വേണ്ട, വൈകിട്ട് 7 മണി കഴിഞ്ഞ് ഇനി ഒരു കാര്യമൊന്നും അറ്റൻഡ് ചെയ്യണ്ട. ഞാനൊന്ന് കിടക്കട്ടെ അമ്മ. ചെല്ല അമ്മ, ഞാൻ കിടത്തിട്ട് വരാം. ഞാൻ വിളിച്ചപ്പോ നക്ഷത്രം ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അമ്മ ടെൻഷൻ ആവണ്ടെന്ന് കരുതി കാണും. ഇനി എപ്പോഴും അവന്റെ കാര്യത്തില് കുറച്ച് കൂടുതൽ ശ്രദ്ധ നമുക്ക് വേണം. അമ്മേ, അത് ഞങ്ങൾ നോക്കിക്കോളാം. അമ്മേ, ഇന്ന് വലിയൊരു ഹോട്ടലിലായിരുന്നു പ്രോഗ്രാം. നല്ല ഫുഡായിരുന്നു. പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? പ്രോഗ്രാം തുടങ്ങും മുമ്പേ ഗായിക വെള്ളത്തിലായി. വെള്ളത്തിലോ? പ്രോഗ്രാമിന് മുൻപ് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതായിരുന്നു മികച്ച പ്രോഗ്രാം. പിന്നെ നീയുള്ള കാര്യം പറ. എന്റെ കൃഷ്ണ, എന്നിട്ട് വിസ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല. അവസ്ഥ കണ്ടപ്പോ സംഘാടകര് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരത്തെ വരാൻ പറ്റി. അമ്മേ, വേറൊരു കാര്യം പറയാൻ വേണ്ടി അമ്മയോട് ഇരിക്കാൻ പറഞ്ഞ. അഖിൽ സാറിന്റെ കാര്യ ഇവളെന്തൊരു പെണ്ണ. പരമസാധുവായ അഖിൽ സാറിനെ അവള് ചതിക്കോ? നിനക്ക് അപ്പോഴേ അഖിലിനോട് ഈ കാര്യം പറയായിരുന്നില്ലേ? ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ അഖിൽ സാറെ വിശ്വസിക്കോ? അങ്ങനെ കാണിക്കാൻ നമ്മുടെ എന്തെങ്കിലും തെളിവുണ്ടോ? എന്ന് വെച്ച് നമ്മൾ പറയാതിരുന്നാലോ? ഇതൊന്നും അറിയാതെ അഖിൽ അവളെ കല്യാണം കഴിച്ചാലോ? പിന്നെ അവൾ ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അഖിൽ ഒരു നല്ല പയ്യന്, ചതി പറ്റരുത്. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നീ കണ്ട കാര്യം അവനെ അറിയിക്കുക. എല്ലാം കാണുന്നവനായ കണ്ണ, എല്ലാരും ചേർന്ന് അഖിൽ സാറിനെ എങ്ങോട്ടാ ചുറ്റിച്ചോണ്ട് പോകുന്നത്? അവന്റെ ജീവൻ രക്ഷിച്ചത് നീയാണെന്ന് വസുന്ധര അറിയണം. എങ്കിലേ അഖിലിനും അവന്റെ കുടുംബത്തിലുള്ളവർക്കും നിന്നോട് താല്പര്യം ഉണ്ടാവൂ. വർമാസ് കറി പൗഡറിന്റെ പാക്കറ്റിൽ അവരുടെ നമ്പർ കാണില്ലേ? ഞാൻ നോക്കട്ടെ. അവന് വിവരമുണ്ട്, നമ്മൾ ആരും ആ കാര്യം ഓർത്തില്ല. മോളെ, ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോന്ന് ഒന്നുകൂടെ ആലോചിക്കേ. ഒടുവിൽ കൂട്ടി ചോദ്യം ഉണ്ടായി, കുഴപ്പമൊന്നും ഇത് ലാൻഡ് ഫോൺ നമ്പറാ. ഇതില് വിളിച്ച് അഖിൽ സാറിന്റെ നമ്പർ ചോദിക്കാം. അച്ഛാ, ആ ഫോണിങ് തന്നെ എടുത്തോ. മോനെ പതുക്കെ. ഹലോ, എന്താണ് മാം? എനിക്ക് അഖിൽ സാറിന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. സോറി മാം, ബിസിനസ് ആവശ്യങ്ങൾക്കല്ലാതെ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, പറയൂ. ഹലോ, അതെ, ഒരു പ്രോജക്ടിനെ പറ്റി അഖിൽ സാറിനോടൊന്ന് നേരിട്ട് സംസാരിക്കാനാ. പ്ലീസ്, അത്യാവശ്യമാണ്. നമ്പറൊന്ന് തരൂ. ഓക്കെ മാം, പക്ഷേ നമ്പർ ഓഫീസിൽ തന്നാണെന്ന് പറയരുത്. ഇല്ല, നമ്പറൊന്ന് പറയൂ. നോട്ട് ചെയ്തോ. ഹലോ. ഹലോ, ആ പറഞ്ഞോളൂ.
ഓക്കേ, താങ്ക് യു. ചേച്ചി തകർത്തു. മതി 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 മതിയമ്മേ, ഇനി അങ്ങോട്ടേ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഞാനെന്താ യുദ്ധത്തിന് പോകുന്നു? നീ മെലിഞ്ഞിരുന്നാലേ അതിന്റെ മോശം എനിക്കാ. അമ്മ നിന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും. ആര് പറയും? ആരാ ഇനി പറയുന്നേ? നക്ഷത്രയാണോ? അപ്പൊ അറിയാം. ആര് വന്നാലും എന്റെ കാര്യത്തിൽ അമ്മ കാണിക്കുന്ന ശ്രദ്ധ കാണില്ല. നീ അതൊക്കെ ഇപ്പൊ പറയും. കല്യാണം കഴിയുമ്പോ അമ്മ എന്ത് പറഞ്ഞാലും നിനക്ക് ദേഷ്യമായിരിക്കും. എന്റെ വസുന്ധര അമ്മയോട് ഞാൻ ദേഷ്യപ്പെടാനോ? അടങ്ങിയൊന്ന് കഴിക്കട. പിന്നെ നാളെ വിവാഹ നിശ്ചയത്തിനുള്ള ഡ്രസ് എടുക്കാൻ പോവാ. രാവിലെ തന്നെ ഫ്രീ ആയിക്കണം. അതൊക്കെ അമ്മയെ എടുത്തിമാരും കൂടി സെലക്ട് ചെയ്താ മതി. എടാ, വിവാഹ നിശ്ചയം നിന്റെ, നീയും വരണം. എന്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയില്ലേ? ഇക്കാര്യത്തിൽ അത് പോരാ, നീയും ഞങ്ങളുടെ കൂടെ വരണം. ഞാൻ നക്ഷത്രയും വിളിക്കുന്നുണ്ട്, അവളും വരും. കല്യാണ പെണ്ണിനെ മാത്രം അങ്ങ് തന്നാ മതി, ബാക്കിയെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യാന്ന് പറഞ്ഞതല്ലേ. നനഞ്ഞിടെ കുഴിക്കുന്നതിനും ഒരു പരിധിയില്ലേ മായേ? അങ്ങനെ ഒരു പരിധിയും നമുക്കിടയിൽ വേണ്ട. മകളുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങളെ നന്നായിട്ട് വേവലാതിപ്പെടുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിനൊരു ആശ്വാസവുമായിട്ടാണ് ഞങ്ങൾ ഈ വന്നത്. അപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ ഓടുകയും ചാടുകയും ചെയ്യരുതെന്ന്? ഞങ്ങളെ നടത്ത മത്സരം വെച്ചതാ, അത് ഓട്ട മത്സരമായിപ്പോയി. ശ്യാമേ, ഇങ്ങനെ ഓടിയും ചാടിയും ഒക്കെ നടന്നാ മതിയോ? മനസ്സുകൊണ്ട് കല്യാണത്തിനൊക്കെ തയ്യാറെടുക്കണ്ടേ? ഇവളെ നല്ല പക്വതയുള്ള കുട്ടിയാ, എല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ അറിയാം. അല്ല, നിങ്ങൾ ഇരിക്കെ, ജയന്തി ചായ എടുക്ക്. അയ്യോ, ഒന്നും വേണ്ട, ഓഫീസിൽ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അങ്ങോട്ട് പോകുന്ന വഴിയാ. കല്യാണാവുമ്പോ ഡ്രസ് എടുക്കണം, ആഭരണങ്ങൾ വാങ്ങണം, സദ്യ കൊടുക്കണം, അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ടല്ലോ. അത് മനസ്സിലാക്കി പരിഹരിക്കേണ്ടത് ഞങ്ങളാ. ഇത് ശ്യാമയ്ക്ക് ഡ്രസ് വാങ്ങാനുള്ള പണോ? മായേ, അത് വാസുവിന്റെ കയ്യിലോട്ട് കൊടുക്ക്. ഇത് അഭിമാനിഷേധമായിട്ട് കാണണ്ട, ഞങ്ങളുടെ മകൾക്ക് വേണ്ടി നൽകുന്നതാ ഇത്. ചാടി വാങ്ങിക്കാനുള്ളതിന് ആരെങ്കിലും മേടിക്കേ, ഇല്ലെങ്കിൽ ഞാൻ മേടിക്കും. എന്റെ മോടെ കല്യാണം ആഘോഷപൂർവ്വം നടത്തണമെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷെ ഗതിയില്ലാത്തവനായിപ്പോയി. ഇപ്പൊ മറ്റൊരാളുടെ ചെലവിൽ ഇതൊക്കെ നടത്തേണ്ടി വരിക എന്ന് പറയുമ്പോ, മറ്റുള്ളവരുടെ കൂടെയാണോ വാസുവേട്ട ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ ആലോചന കൊണ്ടുവന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞെന്താ, ചെലവുകളെല്ലാം ഞങ്ങൾ നടത്തിക്കോളാന്നല്ലേ. അത് വേണ്ടാന്നാണെങ്കിൽ വെറും അന്യരായിട്ട് ഞങ്ങൾ അങ്ങ് മാറി നിന്നോളാം. അച്ഛാ, ഇവരുടെ മനസ്സ് വേദനിപ്പിക്കാത്തത് വാങ്ങ്. സന്തോഷത്തോടെ വാങ്ങണം. ഇവളുടെ വിവാഹത്തിന്റെ ഡ്രസ് എടുക്കാൻ വന്നതാ മോനെ. ശ്യാമയുടെ വിവാഹോ? എന്നിട്ട് എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതേ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊള്ളാം, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇക്കാര്യം മറച്ചു വെച്ചു അല്ലേ. ഞങ്ങള് പാവങ്ങളല്ലേ സർ. ആ, അതെന്താ പാവങ്ങളുടെ കല്യാണം വേറെ ആരും അറിയാൻ പാടില്ലാന്നുണ്ടോ? ഓക്കെ ഓക്കെ, എന്നാ മാരേജ്? അടുത്ത മാസം 9-ാം തീയതിയാ. നെക്സ്റ്റ് 9-നോ? വാട്ട് എ കോയിൻസിഡൻസ്, അത്ഭുതമായിരിക്കുന്നു. എന്റെ മാരേജും ഫിക്സ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം 9-നാ. അതെയോ? അപ്പോ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ച് നടക്കുമല്ലേ? അതേതായാലും ഗുണമായി.
രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കൂടുണ്ടല്ലോ. ഇനി എന്തിനാ സമയം മെനക്കെടുത്തുന്നെ? വാ വാ, നമുക്ക് ഡ്രസ് എടുക്കാം. വാ. എന്റെ ഫാമിലിയും ഡ്രസ് എടുക്കാൻ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് കാണാം. കാണാം മോനെ. വാ. ഇവളുടെ വിവാഹത്തിന്റെ ഡ്രസ് എടുക്കാൻ വന്നതാ മോനെ. ശ്യാമയുടെ വിവാഹോ? എന്നിട്ട് എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊള്ളാം, നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇക്കാര്യം മറച്ചു വെച്ചു അല്ലേ. ഞങ്ങള് പാവങ്ങളല്ലേ സോ. ആ അതെന്താ, പാവങ്ങളുടെ കല്യാണം വേറെ ആരും അറിയാൻ പാടില്ലാന്നുണ്ടോ? ഓക്കെ ഓക്കെ, എന്നാ മാരേജ്? അടുത്ത മാസം 9-ാം തീയതിയാ. നെക്സ്റ്റ് 9-നോ? വാട്ട് എ കോയിൻസിഡൻസ്, അത്ഭുതമായിരിക്കുന്നു. എന്റെ മാരേജും ഫിക്സ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം 9-ന്. അതെയോ? അപ്പോ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ച് നടക്കുമല്ലേ. അതേതായാലും ഗുണമായി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കൂടുണ്ടല്ലോ. ഇനി എന്തിനാ സമയം മെനക്കെടുത്തുന്നെ? വാ വാ, നമുക്ക് ഡ്രസ് എടുക്കാം. വാ. എന്റെ ഫാമിലിയും ഡ്രസ് എടുക്കാൻ വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് കാണാം. കാണാം മോനെ. വാ. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അഖിൽസ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ശ്യാമ? ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാ. അതിനൊക്കെ തെളിവുണ്ടോന്ന് ചോദിച്ചാ എന്റെ കയ്യിലില്ല. എന്തിനാ തെളിവ്? ശ്യാമ പറഞ്ഞ എനിക്ക് വിശ്വാസ. പറഞ്ഞോ. അഖിൽ, ഐശ്വര്യ മാഡം, ഞാൻ അഖിൽ സാറിന്റെ കൂടെ നിൽക്കുന്ന കണ്ട് കുഴപ്പം. എന്താ താൻ പറയാമെന്ന്? ഞാൻ ഇനി കാണുമ്പോ പറയാം. അഖിൽ, അമ്മ അന്വേഷിക്കുന്നു. അഖിലിന്റെ കൂടെ നിന്നത് ശ്യാമയല്ലേ? അതെ. അവളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി കാണാതിരിക്കുന്നതാ നല്ലത്. അഖിൽ വന്നേ. എന്തായിരിക്കും ശ്യാമ എന്നോട് പറയാൻ തുടങ്ങിയത്? അമ്മേ ഒന്നുകൂടെ. അമ്മേ, അമ്മേ, നീ ഇത്ര പെട്ടെന്ന് വാസുവേടിനും അരവിന്ദനും ഉള്ളത് എടുത്തോ? ഇവിടുന്ന് ഇറങ്ങിയപ്പോ അഖിൽ സാറിനെ കണ്ടു. അഖിൽ സാർ എനിക്ക് തന്ന വിവാഹ സമ്മാന. നിനക്കെന്തിനാ അവൻ വിവാഹ സമ്മാനം തരുന്നത്? ഇങ്ങടുത്ത്. ഒരു 10,000 രൂപ മുടക്കി കാണും. ഇതെന്തായാലും വില കൂടിയ പട്ടിസാരി. പിന്നെ ഇതിന്റെ പ്രൈസ് ടാഗ് ഒന്നും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഈ സാരിക്ക് എത്ര വില വരും? ഇത് കല്യാണത്തിനുള്ള സ്പെഷ്യൽ പുടവയാ. ഒരു 30,000 രൂപയാവും. ജയന്തി, അമ്മേ, 30,000, 30,000 രൂപയുടെ സാരി ഇവക്ക്. അവൻ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അഖിൽസ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ശ്യാമ? ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാ. അതിനൊക്കെ തെളിവുണ്ടോന്ന് ചോദിച്ചാ എന്റെ കയ്യിലില്ല. എന്തിനാ തെളിവ്? ശ്യാമ പറഞ്ഞ എനിക്ക് വിശ്വാസ. പറഞ്ഞോ. അഖിൽ, ഐശ്വര്യ മാഡം, ഞാൻ അഖിൽ സാറിന്റെ കൂടെ നിൽക്കുന്ന കണ്ട് കുഴപ്പം.
എടോ എന്താ താൻ പറയാമെന്ന്? ഞാൻ ഇനി കാണുമ്പോ പറയാം. ശ്യാമ, അഖിൽ അമ്മ അന്വേഷിക്കുന്നു. അഖിലിന്റെ കൂടെ നിന്നത് ശ്യാമയല്ലേ? അതെ. അവളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി കാണാതിരിക്കുന്നതാ നല്ലത്. അഖിൽ വന്നേ. എന്തായിരിക്കും ശ്യാമ എന്നോട് പറയാൻ തുടങ്ങിയത്? അമ്മേ ഒന്നുകൂടെ അമ്മേ. ഇവിടുന്ന് ഇറങ്ങിയപ്പോ അഖിൽ സാറിനെ കണ്ടു. അഖിൽ സാർ എനിക്ക് തന്ന വിവാഹ സമ്മാനാ. നിനക്കെന്തിനാ അവൻ വിവാഹ സമ്മാനം തരുന്നത്? ഇങ്ങടുത്തെ സാരിയാണ്, ഒരു 10,000 രൂപ മുടക്കി കാണും. ഇതെന്തായാലും വില കൂടിയ പട്ടിസാരി. പിന്നെ ഇതിന്റെ പ്രൈസ് ടാഗ് ഒന്നും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഈ സാരിക്ക് എത്ര വില വരും? ഇത് കല്യാണത്തിനുള്ള സ്പെഷ്യൽ പുടവയാ, ഒരു 30,000 രൂപയാവും. എത്രയാ? 30,000. അമ്മേ, 30,000 രൂപയുടെ സാരി ഇവക്ക്! അവൻ